പ്രളയക്കെടുതിയിൽ അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട്ടിലെ കർഷകർ. അതെ, അവർ വീണ്ടും പാടത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ പ്രതീക്ഷകളാണ് അവർക്കുള്ളത്. വെള്ളക്കെട്ടുകളായിരുന്നു, അതൊക്കെ മാറി തരണം ചെയ്തു. അതെ, കാലാവസ്ഥാ മാറ്റങ്ങൾ ചെറിയ പേടിയുണ്ട്, പക്ഷെ എന്നാലും വലിയ പ്രതീക്ഷകളുണ്ട് അവർക്ക്. നോക്കാം. ഗന്ധകശാല വയനാടിന്റെ പരമ്പരാഗത നെൽവിത്തുകളിൽ സവിശേഷ സ്ഥാനമുള്ള ഇനം. നിറം, മണം, രുചി, വളർച്ച എന്നിവയിലെ വൈവിധ്യങ്ങൾ ഗന്ധകശാല അരിയെ മാറ്റി നിർത്തുന്നു. വെള്ളത്താൽ മുങ്ങിയ നീർവാരത്തെ പാടത്തിലായിരുന്നു കുറെ ദിവസങ്ങൾ. പക്ഷേ ചീഞ്ഞുപോയില്ല. ഞാറുകളെല്ലാം പറിച്ചു നടും വരെ അതിജീവിച്ചെന്ന് കർഷകർ. കാലം തെറ്റിയെങ്കിലും വയനാട്ടിലെ പാടങ്ങളിൽ കൃഷി സജീവമാവുകയാണ്. കർക്കിടക മാസം ആകുമ്പോഴത്തേനും ഈ നാട്ടിൽ കഴിയേണ്ടതാണ്. പക്ഷേ ഈ കൊല്ലം പിന്നെ വഴുകിയത് കൊണ്ട് ഇപ്പം ഈ പ്രളയത്തിൽ ഇപ്പം പറിച്ച് നടുകയാണിത്. ഇത് വെള്ളം കയറിയിട്ട് മൂടി നിന്ന സ്ഥലമാണ്. എന്നിട്ടും ഞാറിന് പഴയ നെല്ലായതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. 1600 ഹെക്ടർ പാടങ്ങളിലാണ് ജില്ലയിൽ നെൽകൃഷി നാശം നേരിടുന്നത്. 400 സ്ഥലത്തെ ഞാറ്റടി ഒലിച്ചുപോയി. നഷ്ടപരിഹാര തുക കൂട്ടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 100 വിളയുമെന്ന പ്രതീക്ഷയിലേക്കാണ് ഈ ഞാറു നടക്കുന്നത്. കഴിഞ്ഞ വട്ടം പ്രളയാനന്തരം അസ്വാഭാവികമായ മാറ്റങ്ങളാണ് വയനാട്ടിലെ മണ്ണിലും കാലാവസ്ഥയിലും ഉണ്ടായത്. ഇത്തവണ അതുണ്ടാകില്ല എന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ക്യാമറ ടി സംഗീതിനൊപ്പം KM ബിജു, മനോരമ ന്യൂസ്, വയനാട്.